हाँ आज के दिन प्रभु परमेश्वर की एक वदन महिमा करने के लिए जो अवसर मिला है, इसके लिए मैं प्रभु का धन्यवाद देता हूँ। നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും നല്ല ഒരു അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയും മഹത്വവും കരേറ്റുകയാണ്. हमारे जीवन में मिला हुआ बहुत सर्वश्रेष्ठ इस अवसर के लिए मैं परमेश्वर का धन्यवाद करता हूँ। ഇന്ന് രാവിലെ ആയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആമേൻ. കർത്താവിന്റെ ദാസനും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള എന്റെ സ്നേഹ വന്ദനത്തെ ഞാൻ ആദ്യമായിട്ട് അറിയിക്കുകയാണ്. और आज के दिन उपस्थित परमेश्वर के लोगों को, विशेषकर परमेश्वर के दास को, मेरा प्रेम मैं प्रकट करता हूँ। രാവിലെ നമ്മൾ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ദൈവം കൃപ നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. और सुबह के दिन गाकर परमेश्वर की स्तुति करने, आराधना करने के लिए अवसर प्रभु ने दिया, उसके लिए मैं प्रभु का धन्यवाद देता हूँ। നാം വല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൂടെ നാം കടന്നു പോവുകയാണ്. അതിന്റെ മധ്യത്തിൽ ദൈവം നമ്മെ പരിപാലിക്കുന്ന ദൈവകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. और हम एक विशേഷ പരിസ്ഥിതി से गुजरने वाले समय है, युग है, उसके माध्यम में परमेश्वर हमें संभालते हैं, इसलिए मैं हम प्रभु का धन्यवाद देते हैं। സത്യദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ദൈവം വിളിച്ചു ചേർത്ത എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഒരിക്കൽ കൂടി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. सच्चे परमेश्वर को सच्चाई से और सच्चाई से आराधना और महिमा करने के लिए प्रभु ने हमें बुलाया है, अलग किया है, इसलिए मैं प्रभु का धन्यवाद देता हूँ। നാം ദിവസം തോറും രാവിലെ കാലം കേൾക്കുന്ന ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. और हम जो प्रतिദിന सुबह के समय जो परमेश्वर के वचन सुनते हैं, वह हमारे जीवन में आशीष का कारण होने के लिए हम प्रार्थना में लगे रहे हैं। നാം കേൾക്കുന്ന വചനം അനുസരിപ്പാൻ കൂടി നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയാകട്ടെ. जो वचन हम सुनते हैं उसको आज्ञा उसके मानने के लिए हमें अपने आप को परमेश्वर के हाथों में समर्पित करना है। ദൈവവചനത്തിൽ ഉറപ്പിച്ച ഒരു വ്യക്തിയെ ഒരു നാളും തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. परमेश्वर के वचन में दृढ़ हुआ एक व्यक्ति को कभी भी कोई भी वहां से हटा नहीं सकता, उसके जीवन को नाश नहीं कर सकता। ദൈവത്തിന്റെ വചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ്, അത് നമ്മെ അനുഗ്രഹിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം എന്ന്. परमेश्वर का वचन है, वह हमें जीवित करने वाले वचन है, हमें आशीष और अनुग्रह देने वाला वचन है। നമുക്ക് ചുറ്റും എത്ര പ്രതികൂലം നടന്നെന്ന് പറഞ്ഞാലും വചനത്തിന്റെ അടിസ്ഥാനമുള്ളവനെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. हमारे चारों ओर हम कितनी भी विपरीत परिस्थिति क्यों ना हो, अगर हमारा नींव परमेश्वर के वचन में है तो हमें वो नाश और नष्ट नहीं कर सकता। അതുകൊണ്ടാണ് കർത്താവിന്റെ വചനത്തിൽ യേശുക്രിസ്തു പറഞ്ഞത്, എന്റെ ഈ വചനത്തിൽ അടിസ്ഥാനമുള്ളവന്റെ ആമേ സ്തോത്രം ജീവിതത്തിൽ ഒരു പ്രതിസന്ധിക്കും ഒരു പ്രതികൂലങ്ങളും തകർത്തു കളയാൻ കഴിയത്തില്ലെന്ന് കർത്താവ് പറയാനുള്ളതായ കാരണം. इसलिए प्रभु यीशु मसीह ने यो कहा है कि जिसका नींव, जिसके जीवन का नींव मेरे इन वचनों में है, उसके जीवन को कोई भी नाश नहीं कर सकता। അതേതെങ്കിലും ഒരു പ്രത്യേക ശാസ്ത്രത്തിലല്ല ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം ക്രിസ്തീയ ജീവിതത്തെ അമ്മ മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട്. इसलिए हमारा मसीही जीवन किसी भी विज्ञान के समान नहीं, विज्ञान के अनुसार नहीं, लेकिन परमेश्वर के वचन के अनुसार हमें चलाना है और जीना है। അമേൻ സ്തോത്രം. അത് ആഴത്തിൽ കുഴിച്ച് അതിന്റെ അടിസ്ഥാനം പാറമേലായിരിക്കുന്ന ഒരു ഭവനം പോലെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ അടിസ്ഥാനപ്പെട്ട് വേണം നാം ജീവിക്കുവാൻ. और ये जो नींव है, गहराई में डालने वाले चट्टान पर बना हुआ, गहराई में बना हुआ एक नींव के समान हमारे मसीही जिंदगी को हमें बिताना है। അങ്ങനെ അടിസ്ഥാനമിട്ട ഒരു വീട് നശിച്ചു പോകാത്തതുപോലെ നമ്മുടെ ജീവിതത്തിലും പ്രതികൂലങ്ങളുടെ മധ്യത്തിലും അത് നിലനിൽക്കുവാനായിട്ട് ഇടയായിത്തീരും. और जिस प्रकार इस गहराई से नींव डाला हुआ घर किसी भी प्रतिकूल परिस्थिति में टूटता नहीं है, हटता नहीं, नाश नहीं होता है, उसी प्रकार हमारा जीवन भी नाश नहीं होगा। ആമേൻ. അങ്ങനെ ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർക്ക് വേണ്ടിയാണ് നമ്മുടെ കർത്താവിന്റെ കൃപ ധാരാളമായി പകർന്നുകൊണ്ടിരിക്കുന്നത്. और इस प്रकार मसीही जीवन बिताने വാലോ के लिए परमेश्वर का अनुग्रह और दया अधिकताई से रखा गया है। നമുക്ക് ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ചിന്തിപ്പാനായിട്ട് ഒരു വാക്യം നമുക്ക് വായിക്കാം. പത്രോസിന്റെ എഴുതിയ രണ്ടാം ലേഖനത്തിന്റെ ഒന്നാം അധ്യായം അതിന്റെ നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു.
और आज के दिन के मनन के लिए हम दूसरा पत्रस पहला अध्याय उसका चौथा पद पढ़ेंगे, जिसमें लिखा है जिसके द्वारा उसने हमें बहुमूल्य और बहुत ही बड़ी प्रतिज्ञा दी है। അമേൻ. ദൈവവചനത്തിൽ അമേൻ. ദൈവ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവജനത്തിനു വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദൈവവചന ഭാഗമാണ് നമ്മൾ വായിച്ചത്. ആമേൻ. അവിടെ പറഞ്ഞിരിക്കുന്നത് വിലയേറിയതും അതിമഹത്വമായ ദൈവികമായ ആ വാക്തത്വങ്ങൾ ദൈവം തന്റെ ജനത്തിന് കൊടുത്തിട്ടുണ്ട്. और इस अध्याय में हमने पढ़ा है कि परमेश्वर ने बहुमूल्य और बहुत ही बड़ी प्रतिज्ञाएं हमें दी है, अपने लोगों को परमेश्वर ने दिया है करके। ലോകത്തിൽ ആർക്കും അങ്ങനെ കൊടുത്തിട്ടില്ല, തന്റെ മക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് ഏറ്റവും വിലയേറിയതായ ചില വാഗ്ദത്തങ്ങളാണ് ദൈവം തന്നിരിക്കുന്നത്. संसार के किसी भी लोगों को परमेश्वर ने नहीं दिया है, लेकिन अपने संतानों को जो परमेश्वर ने दिया है वो बहुमूल्य है। അമേൻ അമേൻ. ഈ വാഗ്ദത്തങ്ങൾ ഈ ലോകത്തിലുള്ള ഒരു നന്മയെ മാത്രമല്ല, അതിലപ്പുറമായിട്ട് ദൈവം തന്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന അനവധിയായ വാഗ്ദത്തങ്ങളാണ് നാം ഈ വചനത്തിനകത്ത് കാണുവാനായിട്ട് കഴിയുന്നത്. ये जो प്रतिज्ञा है ये संसार में देने वाला ये संसारिक आशीषों की बात नहीं है, लेकिन उससे बढ़कर उससे आगे परमेश्वर अपने संतानों को दिया हुआ प्रतिज्ञा के बारे में यहाँ लिखा है। ഈ പക്ഷേ ഈ വാഗ്ദത്തങ്ങൾ ഒന്നും നിറവേറാതിരിക്കുവാൻ പിശാച് പല പദ്ധതികൾ ഈ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. लेकिन इन प്रतिज्ञाओं को सफल ना हो इसके लिए शैतान आज के समय में कार्य करता है। ആമേൻ. പക്ഷെ ഇന്ന് രാവിലെ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ മക്കൾ ഈ വാഗ്ദത്തത്തിനു വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരണം. लेकिन आज के दिन परमेश्वर से प्रिय प्रेम रखने वाले परमेश्वर के संतान इन प्रतिज्ञाओं को की पूर्ति के लिए स्वयं को तैयार करना है। ദൈവം തന്ന വാഗ്ദത്തം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ 10 വർഷത്തേക്കുള്ളതല്ല, ജീവിതത്തിന്റെ അനന്തമായ അനുഭവത്തിനു വേണ്ടിയാ ഈ വാഗ്ദത്തം ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. और परमेश्वर ने जो प്രतिज्ഞാ दी है वो मात्र 1 साल 2 साल 10 साल के लिए नहीं है, लेकिन जीवन की जो अनंत काल है उसके समय के लिए परमेश्वर ने ये प्रतिज्ञा दिया है। അനേകരും നമുക്ക് ചില വാഗ്ദത്തങ്ങൾ ഈ ഭൂമിയിൽ പലരും തന്നിട്ടുണ്ട്, പക്ഷെ അതൊക്കെ അവർ മറന്നുപോയിട്ടുമുണ്ട്. പക്ഷെ നമ്മളോട് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഒരു നാളും മാറിപ്പോകത്തില്ല. संसार के मनुष्यों ने हमारे जीवन में हमें बहुत से प्रतिज्ञाएं जरूर दी है, लेकिन वे भूल जाते हैं, लेकिन प्रभु परमेश्वर के दिए वायदा वो कभी नहीं भूलते। ആമേൻ. സ്തോത്രം. അതെ, ഈ ഭൂമി കൊണ്ട് നിലനിൽക്കുന്നതല്ല, ഈ ഭൂമിയിൽ മാത്രമല്ല അതിനപ്പുറമായ ഒരു ജീവിതത്തിനും കൂടി കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളാണ് ഈ തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. और वो वायदा मात्र इस संसार के जीवन के लिए नहीं है, लेकिन उससे बढ़कर उससे आगे एक और जीवन के लिए प्रतिज्ञा परमेश्वर ने दिया है करके हम इस वचन में हम पढ़ सकते हैं। ഇന്ന് രാവിലെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഇതിനകത്ത് സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ലോകത്തില്ലാത്തതും ലോകത്തിലെ മനുഷ്യർക്ക് ലഭിക്കാത്തതുമായ വലിയൊരു വാഗ്ദത്തം ഇന്ന് പകൽ നമുക്കും ദൈവം നൽകി തന്നിട്ടുണ്ട്. इसलिए आज जो यहाँ बैठे हैं उनके लिए संसार के लोगों से बढ़कर संसार के लोगों को नहीं मिला है कि ऐसी प्रतिज्ञा हमारे जीवन में परमेश्वर ने दिया है। അമേൻ. നമ്മൾ മറ്റുള്ള മനുഷ്യരിൽ നിന്ന് വിശേഷമായ ഒരു പ്രത്യേക അമേൻ ജനമായിട്ട് ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുകയാണ്. और हम बाकी मनुष्यों से अलग एक विशेष जन के रूप में परमेश्वर ने हमें रखा है। അമേൻ. ഇന്ന് രാവിലെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഈ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം നടന്ന് ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ആയിരിക്കാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. और आज जब हम परमेश्वर की उपस्थिति में बैठे हैं ये वायदा ये प्रतिज्ञा हमारे जीवन में पूरी हो और आनंद के साथ हम परमेश्वर की उपस्थिति में रहे ऐसा हमारा परमेश्वर चाहते हैं। ദൈവം തന്ന വാഗ്ദത്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്നാണ് നിത്യജീവൻ എന്ന് പറയുന്ന ദൈവിക വാഗ്ദത്തം എന്ന് പറയുന്നത്. परमेश्वर के द്വാരा दिया गया प्रतिज्ञाओं में एक बहुमूल्य प्रतिज्ञा ये है अनंत काल का जीवन। ആമേൻ. ഈ ഭൂമിയിൽ ചില വർഷങ്ങൾ കഴിഞ്ഞ് മരിച്ചു പോകുക എന്നുള്ളത് മാത്രമല്ല, അതിനപ്പുറത്തൊരു ജീവിതമുണ്ട്. ആ ജീവിതത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് നാം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. इस संसार में कुछ समय तक जीवित रहकर अपना जीवन बिताने के बाद समाप्त होने वाली नहीं है, लेकिन उससे बढ़कर एक आनंद काल का जीवन हमारे लिए है, ये परमेश्वर का हमारे जीवन से उद्देश्य है।
നമുക്കറിയാം ശൂന്യാകാശങ്ങളില് അല്ലെങ്കിൽ മറ്റുള്ള സ്പേസുകളിലൊക്കെ പോകുന്നതിന് മുന്നേ ഈ ഭൂമിയിൽ ചില തയ്യാറെടുപ്പുകൾ നടത്തി അതിനുള്ള പ്രാക്ടീസ് ചെയ്തതിന് ശേഷമേ ആ ആ സ്പേസിലേക്ക് പോകുവാനായിട്ട് മനുഷ്യൻ തയ്യാറാകത്തുള്ളൂ. और हम जानते हैं जब स्पेस में जाने की बात होती है, स्पेस जाते हैं लोग या पृथ्वी के बाहर जाते हैं, तो बहुत सी तैयारियां इस संसार में उनको करना पड़ता है, इस पृथ्वी में रहकर उनको करना पड़ता है, उसके बाद ही वह पृथ्वी के बाहर या स्पेस में जा पाते हैं। ആമേൻ. വെറുതെ ആ സ്ഥലങ്ങളിലേക്ക് ഒരു മനുഷ്യന് പോകാൻ കഴിയത്തില്ല. വളരെ കഠിനമായ ആമേൻ പ്രാക്ടീസ് അതിനുവേണ്ടി ചെയ്തെങ്കിൽ മാത്രമേ അവനെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. और वो अंतरिक्ष में जाने के लिए या ऐसी परिस्थितियों में जाने के लिए वह ऐसे ही नहीं जा सकते, उसके लिए उसको अपने आप को भी तैयार करना पड़ता है और उसके पास उसके उसमें रहने के लिए उपकरण भी होना पड़ता है। इतनी तैयारी के बाद ही वह वहां जा पाते हैं। എന്നാൽ അതുപോലെ അതിനേക്കാൾ ഉപരിയായി നിത്യജീവനിലേക്ക് കടക്കുവാൻ ഈ ഭൂമിയിൽ നമുക്ക് തന്ന ജീവിതമായി ജീവിതം ആ ജീവിതത്തെ വളരെ കൃത്യതയോടെ നാം ജീവിക്കുവാനായിട്ട് ഇടയായിത്തീരണം. लेकिन उससे बढ़कर हमें आनंद जीवन में प्रवेश करने के लिए, तैयारी करने के लिए जो जीवन मिला है, वो जीवन हमें बहुमूल्य जानना है। ആമേൻ. ഈ ലോകത്ത് നമുക്ക് തന്ന ജീവിതം വെറുതെ കളയാനുള്ള അല്ല, ഇത് വിശേഷമായ വിലയേറിയ ഒരു ജീവിതമാണ്. ഈ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായി ജീവിക്കുവാൻ ഇടയായിത്തീരണം. और ये जो जीवन हमें इस संसार में मिला है, ये बहुमूल्य जीवन है, इसको व्यर्थ नहीं गंवाना है, लेकिन हमें उसका महत्व को जानना है और बहुमूल्य जो जीवन है। മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളതിനു വേണ്ടി ഈ ലോകത്തിനുള്ളതിനു വേണ്ടി നമ്മുടെ ജീവനെ നാം കളയുവാൻ ഇടയാകരുത്. നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിന് വേണ്ടി ജീവിക്കുവാൻ നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ഇടയാകണം. हमारे फालतू बातों के लिए हमें इस जीवन को व्यर्थ नहीं करना है, लेकिन हमारे लिए जीवन दिया हुआ प्रभु यीशु मसीह के लिए हमें ये जीवन को बिताना है। പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കടന്നു വന്നപ്പോൾ മുമ്പിൽ പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിന്നപ്പോഴും ദൈവം നമ്മെ കരുതി ഇതുവരെ കൊണ്ടുവന്നത് ആ നിത്യതയിലേക്ക് കൊണ്ടുപോകുവാനുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയാണ്. प्रतिकूल परिस्थितियों के बीच में, कष्ट के बीच में भी प्रभु परमेश्वर ने हमें संभाल रखा है, उठाए रखा है, क्योंकि हम उस जीवन में प्रवेश करें परमेश्वर की इच्छा है। ആമേൻ. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവസന്നിധി ഇരിക്കുന്ന എല്ലാ ദൈവമക്കളും ആമേൻ വലിയ ഒരു പ്രത്യാശയോടെ പ്രതീക്ഷയോടെയാണ് നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നത്. इसलिए जो परमेश्वर की उपस्थिति में आज के दिन बैठे हैं, वह आशा के साथ, अधिक आशा के साथ इस परमेश्वर की उपस्थिति में आज आए हुए हैं। ആമേൻ. അനേകരുടെ പ്രത്യാശ ഈ ലോകം കൊണ്ട് തീർന്നു കഴിയുമ്പോൾ ഇന്ന് രാവിലെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജീവിതത്തിന്റെ പ്രത്യാശ നിത്യത എന്ന ദൈവിക വാക്തത്വത്തിന്റെ പൂർത്തീകരണത്തിനു വേണ്ടിയാണ്. और इस संसार में लोगों की जो आशा है, इस संसार के साथ खत्म हो जाती है, उनकी मृत्यु के साथ खत्म हो जाती है, लेकिन हमें जो आशा मिला है, वो संसार इस हमारे जीवन के आगे है, एक आनंद जीवन के लिए है। പക്ഷെ പിശാച്, ഈ ലോകത്തിലെ പിശാച്, ഈ ലോകത്തിൽ പിശാച് പ്രഭുവാകുന്ന പിശാചിന്റെ ആഗ്രഹം നിന്നെ നിത്യതയിൽ കൊണ്ടുപോകാതിരിക്കാനുള്ള തന്ത്രങ്ങൾ മെനയുക, നിന്നെ അതിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത്. लेकिन जो इस संसार का प्रधान है शैतान, उसकी ये इच्छा है, वो ऐसा इस कोशिश में लगा है कि वह हमारा आनंद जीवन हमारे जीव हमसे हटा दे, छीन ले। ആമേൻ. സ്തോത്രം. നമ്മൾ മറ്റുള്ളത് പലതും ഈ ലോകത്തിലെ നന്മകൾ ആമേൻ ആമേൻ അനുഭവിക്കുമ്പോൾ ചില പ്രതിസന്ധികളുടെ മധ്യത്തിലൂടെ കടന്നു പോകുമ്പോഴും നമുക്കൊരു പ്രത്യാശയുണ്ട്, നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലും എന്നുള്ള പ്രത്യാശ. जब दूसरे लोग इस संसार के आशीषों में भरे घिरे रहते हैं और हमारे जीवन में संकट और प्रतिकूल अवस्थाएं जब होती है, तब भी हमारे जीवन में एक आशा है कि प्रभु के जो वायदा है प्रतिज्ञा का। ആമേ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ലോകത്തിലെ പല മോഹങ്ങളും നമ്മെ കാണിച്ചുകൊണ്ട് ഈ ലോകത്തിൽ തന്നെ ആമേൻ ജീവിച്ചു മരിച്ചു പോകുവാനായി പിശാച് പല പദ്ധതികൾ ഒരുക്കുന്നുണ്ട്. इस संसार के कई प്रकार के लोभ और लालच जो है, हमें संसार में की बातों में रहकर, इस संसार के जो आनंद से रहकर यहीं पर खत्म होने के लिए, समाप्त करने के लिए शैतान चाल बनाता है। ആമേൻ. എന്നാൽ ഇന്ന് രാവിലെ അതിലൊന്നും നാം പെട്ടുപോകാതെ വണ്ണം നമ്മുടെ പ്രത്യാശ നിത്യജീവനാണെന്നുള്ള ബോധ്യത്തോട് വേണം ഇന്ന് രാവിലെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കാൻ തക്കവണ്ണം ഇടയാകേണ്ടത്. लेकिन उन बातों में ना रह कर फंस कर ये जानकर हमें जीना है कि हमारी जो आशा है वो आनंद काल का जीवन है, वो जानकर हमें जीवन बिताना है।
ആമേ. ദൈവം യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ തന്ന ഏറ്റവും വിലയേറിയ ഒരു വാക്തത്വമാണ് നിത്യജീവൻ എന്ന് പറയുന്ന ദൈവിക വാക്തത്വം എന്ന് പറയുന്നത്. प्रभु यीशु मसीह ने हमारे जीवन में दिया हुआ सबसे बड़ी जो वायदा है या प्रतिज्ञा वो ये है अनंत काल का जीवन। പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു ഇത് അന്ത്യ നാഴികയായതുകൊണ്ട് ഇതിനെ തകർത്തു കളയാനുള്ള എതിർ ക്രിസ്തുവും നമ്മുടെ മധ്യത്തിൽ വെളിപ്പെട്ടു വരുവാൻ ഇടയായി തീരും. लेकिन परमेश्वर का वचन कहता है कि अंत के समय है, इसलिए इस आशा को नष्ट करने के लिए जो मसीह विरोधी है वो आने का समय है। ആമേൻ. ദൈവത്തിന്റെ വചനത്തിനകത്ത് പറയുന്നത് അവൻ ഈ നിത്യജീവനെ നഷ്ടമാക്കി കളയുവാൻ തക്കവണ്ണമുള്ള പദ്ധതികൾ നമ്മുടെ ഇടയിൽ തന്നെ ചെയ്യുവാനായിട്ടിടയായിത്തീരും. परमेश्वर का वचन कहता है कि वह हमारा अनंत जीवन को नष्ट करने के लिए കാര്യം കോ ഹമാരെ മധ്യ മേ വോ പ്രകട കരേഗാ। ആ എതിർ ക്രിസ്തു എന്ന് പറയുന്നത് കള്ളനാകുന്നു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഔർ വചൻ കേതാ വോ ജോ മസീ വിരോധി രഹേഗാ വോ ചോർ സമാൻ ഹോഗാ ചോർ ഹോഗാ। ആമേൻ. അതാണ് കർത്താവിന്റെ വചനം പറഞ്ഞു, യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവൻ അല്ലാതെ കള്ളൻ ആരുമില്ല എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. परमेश्वर का वचन कहता है जो मसीह को मसी नहीं है कह के बोलने वाले जो है वो ही झूठ झूठे हैं और मिथ्या बोलने वाले है करके वचन कहते हैं। ദൈവവചനം പറയുന്നു ക്രിസ്തുവിലൂടെ അല്ലാതെ ഒരു നിത്യജീവൻ ലോകത്തിൽ ആർക്കും ലഭിക്കുവാൻ സാധ്യമല്ല. परमेश्वर का वचन कहता है कि मसी के बिना मसी के अलावा कोई भी अनंत जीवन को प्राप्त नहीं कर सकता। നമ്മെ ക്രിസ്തു യേശുവിൽ കൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് ഒരു നിത്യജീവൻ അനുഭവിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. यीशु मसीह के द्वारा ही कोई आनंद जीवन का अनुभव कर सकता है। ആമേൻ. ഇത് തെറ്റിച്ചു കളയുന്ന അനേക പ്രവൃത്തികൾ ഈ ഭൂമിയുടെ പരപ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാ. इसको अलग करने वाले या दूर करने नाश करने वाले कई प्रकार के कार्य संसार में होता है। പക്ഷെ ഇന്ന് രാവിലെ ഇത് കേൾക്കുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കണം. യേശുവിനെ ക്രിസ്തു എന്ന് അംഗീകരിക്കുവാനും അതിനനുസരിച്ച് അതിനെ ക്രമീകരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ നിത്യജീവൻ ഉണ്ടാകുകയുള്ളൂ. लेकिन आज ये वचन सुनने वाले अपने आप को समझ जान ले या ये जान ले कि मसीह यीशु मसीह को जानने वाले या अंगीकार करने वालों के लिए ही आनंद जीवन है। ആമേൻ. നാം ഒരുപക്ഷെ ചിന്തിച്ചിരിക്കും എതിർ ക്രിസ്തു ആരാണെന്ന് ഒരുപക്ഷെ നാം ചിന്തിക്കുവാനായിട്ടിടയായിത്തീരും. हो सकता है हमारे मन में ये चिंता आया होगा कि मसीह विरोधी कौन है। ആമേൻ. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവനാണ് എതിർ ക്രിസ്തു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. पिता और पुत्र दोनों का इनकार करने वाला वसी विरोधी होगा करके परमेश्वर का वचन में हम देखते हैं। പിതാവിനെ അംഗീകരിക്കുന്നവന് പുത്രനുമുണ്ട്, പുത്രനെ അംഗീകരിക്കുന്നവന് പിതാവും ഉണ്ട്. पिता को अंगीकार करने वालों के आलों के लिए पुत्र है और पुत्र को अंगीकार करने वालों के लिए पिता भी है करके वचन कहता है। പക്ഷെ ഇതാരും അംഗീകരിക്കാൻ കഴിയാതിരിക്കുന്നവനെ കുറിച്ച്, ഇത് അംഗീകരിക്കണ്ട എന്ന് പറയുന്നവനെ കുറിച്ച് ദൈവവചനം പറയുന്നു അവൻ എതിർ ക്രിസ്തുവാണ്. लेकिन जो कहता है कि इन बातों को अंगीकार नहीं करना है उसके बारे में परमेश्वर का वचन कहता है कि वह मसीह विरोधी है। ആമേൻ. അതുകൊണ്ട് അതിന്റെ മധ്യത്തിലാണ് ദൈവമക്കൾ ജീവിക്കുന്നത്. ആ നിത്യത നഷ്ടപ്പെടുത്തി കളയുന്ന, ആ ദൈവകൃപ നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു അനുഭവത്തിലാണ് ദൈവമക്കൾ അതിന്റെ മധ്യത്തിലാണ് ജീവിക്കുന്നതെന്ന് ഇന്ന് രാവിലെ ബോധ്യപ്പെട്ടു വേണം നാം ജീവിക്കുവാൻ. इसलिए आज के दिन हमें ये जानकर जीना है कि हम ऐसी प्रतिकूल परिस्थिति में रहते हैं जिसमें हमारी ये जो आशा है, ये जो हमारा जीवन है उसको नाश करने के लिए प्रयत्न किया जाता है, या हमें ऐसी एक जीवन हमारे हम बिताते हैं जिसमें हमारे खिलाफ ऐसा है कि हमें उसके विरोध करते हैं। ആമേൻ. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവസന്നിധിക്കുന്ന ദൈവമക്കൾ, ഇതിനകത്തിരിക്കുന്നവർക്കെല്ലാം ആമേൻ പുത്രനായ ക്രിസ്തുവിനെ അംഗീകരിച്ച് അവനെ ആരാധിക്കുന്ന ദൈവമക്കളാണെന്ന് നല്ല ഉറപ്പെനിക്കുണ്ട്. और इसलिए मुझे मालूम है, मुझे विश्वास है कि यहाँ बैठने वाले हर एक व्यक्ति प्रभु यीशु मसीह को अंगीकार करके यीशु मसीह से प्रार्थना करने वाले लोग हैं। ആമേൻ. യേശു ക്രിസ്തു രക്ഷകനാണെന്നും യേശു ദൈവമാണെന്നും വിശ്വസിക്കുന്ന ദൈവത്തിന്റെ മക്കളാണ് ഇതിനകത്തിരിക്കുന്നത്, എനിക്ക് നല്ല ഉറപ്പുണ്ട്. യേശു മസീഹ് പരമേശ്വർ ഹേ, യേശു മസീഹ് ഹമാരെ ഉദ്ധാരക് ഹേ കർക്കെ വിശ്വാസ് കർനേ വാലേ ഹി ഇസ് ആരാധന സഭ മേ ബൈഠേ ഹേ കർക്കെ മുജെ പൂർണ്ണ വിശ്വാസ് ഹേ।
ആമേ, നിങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് പറഞ്ഞത് നിത്യജീവന്റെ അനുഭവം ഈ ഇങ്ങനെയുള്ള ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടിയാണ് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. और ऐसे परमेश्वर की संतानों के लिए परमेश्वर ने अनंत काल का जीवन रखा है। ആമേൻ. ഇവിടെ നിങ്ങൾ നിന്ദിക്കപ്പെട്ടവരാണെങ്കിലും ഇവിടെ നിങ്ങൾ ദുഷിക്കപ്പെട്ടവരാണെങ്കിലും ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ ശ്രേഷ്ഠന്മാരായ ദൈവമക്കളാണ്. हो सकता है आप इस संसार में निंदा के पात्र हो, दोष के पात्र हो, लेकिन परमेश्वर के उपस्थिति में, परमेश्वर के सामने आप आशीषित है। ആമേൻ. ജീവിതത്തിൽ പല പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ദൈവമക്കളായിരിക്കും, പക്ഷെ ഇന്ന് രാവിലെ ഹൃദയത്തിൽ ഒരു പ്രത്യാശയുണ്ട്, എന്റെ യേശുവിന്റെ സന്നിധിയിൽ എനിക്കും കടന്നു ചെല്ലാമെന്നുള്ള വലിയ പ്രത്യാശ ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട്. हम संसार में बहुत से प്रतिकूल अवस्थाओं को सामने करने वाले होंगे, लेकिन हमारे जीवन में एक आशा है कि हम कभी भी प्रभु परमेश्वर की उपस्थिति में जा सकते हैं। ആമേൻ. ഇന്നിവിടെ ആമേൻ സ്തോത്രം പലതും ചെയ്യുന്ന വ്യക്തികൾ അന്ന് തകർന്നു പോകുമ്പോൾ അന്ന് നിത്യതയിൽ സന്തോഷത്തോടെ ജീവിക്കുവാൻ ദൈവം നമുക്ക് വലിയ പ്രത്യാശ നൽകി തന്നിട്ടുണ്ട്. संसार में बड़े बड़े कार्य करने वाले लोग उस दिन में आनंद काल के जीवन के उसके सामने जब उनका जीवन नाश हो जाती है, नष्ट हो जाती है, लेकिन हमारे लिए परमेश्वर ने उस आनंद काल का जीवन रखा है। ആമേൻ. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന എല്ലാ ദൈവമക്കളും ആമേൻ പ്രത്യാശയോടെ ഇരിക്കണം. എനിക്ക് കർത്താവ് ഒരു അനുഗ്രഹീതമായ ജീവിതം കർത്താവ് നൽകി തന്നിട്ടുണ്ട്. അതോർത്ത് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് ഇടയായിത്തീരും. जो परमेश्वर की उपस्थिति में बैठे उस आशा के साथ हमें रहना है कि परमेश्वर ने हमारे लिए एक विशेष जीवन दिया है, हमारे लिए एक विशेष जीवन रखा हुआ है। അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കൾ ജീവിതത്തിനകത്ത് ഒരിക്കൽ പോലും ഈ വാഗ്ദത്തം, ഈ വിലയേറിയ നന്മ നഷ്ടമാക്കി കളയുവാൻ അനുവദിക്കരുത്. इसीलिए परमेश्वर के लोग अपने जीवन में कभी भी ये जो आशा, जो प्रतिज्ञा, वायदा हमें मिला है उसको नाश होने ना देना है। ആമേൻ. ഒരിക്കൽ പോലും ജീവിതത്തിന്റെ മുൻപിൽ ചില പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴും നിത്യജീവൻ നഷ്ടപ്പെടുന്ന യാതൊന്നിലും നാം ഏർപ്പെടുവാൻ പാടില്ലാത്ത എന്ന് ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. परमेश्वर का वचन हमें दिख सिखाती है कि हमारे जीवन में कैसी भी प्रतिकूल परिस्थिति क्यों ना हो, लेकिन हमें अपने आनंद काल के जो जीवन है उसको नष्ट नहीं करना है। ആമേൻ. ദൈവ മക്കളുടെ ജീവിതത്തിലെ ഈ വിലയേറിയ അനുഭവത്തെ നഷ്ടമാക്കി കളയുവാൻ പിശാച് പല പദ്ധതികൾ പലയിടത്തു നിന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. परमेश्वर के लोगों के जीवन से इस आनंद काल के जीवन के अनुभव को नाश करने के लिए शैतान हर समय कार्य करते रहते हैं। ഈ ലോകനാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക, തകർന്നു തരിപ്പണമാകാനുള്ള ദിവസങ്ങൾ ഏറ്റവും അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ये संसार नाश की ओर जाती है और नाश की ओर बढ़ रही है और सब कुछ नाश होने का समय निकट है। ഇന്ന് കാണുന്ന ഈ കാലഘട്ടം, ഈ അനുഭവങ്ങളെല്ലാം ദിവസം തോറും ഓരോ ദിവസം കഴിയുമ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. और आज जो परिस्थिति हम देखते हैं, विशेष पर अनुभव हम देखते हैं, वो सब नाश होने और नष्ट होने के समय निकट है। ആമേൻ. എന്നാൽ അതിന്റെ മധ്യത്തിലും പ്രത്യാശയോടെ ജീവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. लेकिन उसके मध्य में भी आशा के साथ जीवन बिताने वाले परमेश्वर के लोगों के लिए मैं परमेश्वर का धन्यवाद करता हूं। ഈ ലോകം നശിച്ചു പോയെന്ന് പറഞ്ഞാലും അതിനപ്പുറത്തൊരു ജീവിതം എനിക്കുണ്ടെന്നുള്ള പ്രത്യാശയാ നമ്മെ ഇന്ന് പകലിലും ഇവിടെ സന്തോഷത്തോടെ നിർത്തിയിരിക്കുന്നത്. भले ये संसार नष्ट क्यों ना हो, ലേക്കിൻ ഉസ്കി ആഖി കോ ജീവൻ ഹൈ, ये आशा हमारे हमें आज आनंद के साथ यहाँ बैठने में सामर्थ्य देती है। അവൻ ഈ ലോകം തകർന്ന് തരിപ്പണമായി പോയാലും അതിന്റെ മധ്യത്തിൽ നിന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വന്ന് നമ്മെ ചേർത്തുകൊള്ളുന്ന ഒരു ദിവസം നമ്മുടെ മുമ്പിൽ ഏറ്റവും അടുത്ത് നിൽക്കുകയാണ്. हमें यहाँ पर भले संसार नाश की ओर जाती है या नष्ट हो भी जाए, लेकिन प्रभु यीशु मसीह एक दिन आएंगे, हमें ले जाएंगे अपने संग, हमें रहेंगे, हम उनके संग रहेंगे। ये जो आशा है, ये आशा हमें आगे बढ़ने में सामर्थ्य देती है। ഈ വിലയേറിയ വാഗ്ദത്തം ലഭിച്ച ദൈവമക്കളെ അവൻ ഈ ഭൂമിയിൽ ഉപേക്ഷിക്കത്തില്ല. അവരെ ചേർത്തുകൊണ്ട് നിത്യതയിൽ അവൻ പോകുവാൻ ഇടയായിത്തീരും. ये बहुमूल्य प്रतिज्ञा जिनने पाया है उनको इस संसार में परमेश्वर त्यागेंगे नहीं, लेकिन अपने संग स्वर्ग में ले जाएंगे। ആമേൻ. നമ്മൾ അവന്റെ മക്കളാണ്. അവന്റെ മക്കളെ ചേർക്കുവാനാ കർത്താവ് രണ്ടാമത് വരുന്നത്. और हम परमेश्वर के प്रभु यीशु मसीह के संतान हैं, और हम अपने संतानों को लेने के लिए प्रभु यीशु मसीह दोबारा हम संसार में आएंगे। വിലയേറിയ വാഗ്ദത്തം അവൻ ലഭിച്ച ദൈവത്തിന്റെ മക്കൾ വിലയേറിയവരാണ്. അവരെ ഈ ഭൂമിയിൽ അവൻ ദുഷ്ടനേൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല.
बहुमूल्य प्रतिज्ञा पाए हुए लोग इस प्रभु के सामने बहुमूल्य है और उनको शैतान के और दुष्ट के हाथों पर नाश नाश होने के लिए प्रभु कभी नहीं देंगे। ആമേൻ. നമുക്കറിയാം ഒരു ഭവനം, ഒരു വലിയ ആമേൻ ഒരു ഭവനം, ആമേൻ സ്തോത്രം, ആമേൻ വലിയ ഒരു ധനികനായ മനുഷ്യന്റെ ഭവനം, ആമേൻ സ്തോത്രം, ആമേൻ തീ കൊണ്ട് കത്തി കത്തി അത് നശിക്കുവാൻ തുടങ്ങുമ്പോൾ, ആമേൻ സ്തോത്രം, അതിനകത്ത് കിടക്കുന്ന ആമേൻ സകല വസ്തുക്കളെയും ആ മനുഷ്യൻ ഉപേക്ഷിച്ചാലും തന്റെ മക്കളെ ആമേൻ സ്തോത്രം ഉപേക്ഷിക്കാതെ അതിൽ നിന്ന് അവൻ എടുക്കുന്നത് പോലെ ദേശു നമ്മെ ആമേൻ അതിൽ നിന്ന് രക്ഷിപ്പാനായിട്ടിടയായിത്തീരും. एक धനിക व्यक्ति जिसका जिसका बड़ा घर हो, एक दिन उसमें आग लग जाए, वो अपना घर के हर एक धन संपत्ति, इस घर में रखी हुई हर एक बातों को छोड़कर वो भाग के बाहर निकलेगा, लेकिन वह अपने संतानों को कभी नहीं छोड़ेगा। ऐसा परमेश्वर हमारे जीवन में भी है। ഈ ഭൂമി കത്തി മാറിപ്പോയെന്ന് പറഞ്ഞാലും അതിനകത്ത് തന്റെ മക്കളെ യേശു ചേർക്കുവാനായിട്ട് വേഗം മടങ്ങി വരും. भले संसार नाश नाश क्यों ना हो, आग से जलकर खत्म समाप्त क्यों ना हो, लेकिन अपने संतानों को लेने के लिए प्रभु यीशु मसीह शीघ्र आने वाला है। പക്ഷെ ദൈവ മക്കളുടെ ജീവിതത്തിനകത്ത് ഈ ലോകത്തിലെ ചില നന്മകൾ കാണിച്ച് ഈ ഈ ആമേൻ സ്തോത്രം നിത്യത നഷ്ടപ്പെടുത്തി കളയുന്ന അനേക അനുഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. लेकिन परमेश्वर के लोगों के जीवन में कुछ विशेष बातों को दिखाकर, लालच देकर ये आनंद काल का जीवन को नाश करने की प्रयत्न करने वाले बहुत से परिस्थितियां हमारे जीवन में संसार में हैं। മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, കള്ള ക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് കഴിയുമെങ്കിൽ വ്രതന്മാരെ പോലും തെറ്റിച്ചു കളയുന്ന ഒരു കാലത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. और मत्ती रचित सुसमाचार 24:24 में लिखा है, क्योंकि झूठे मसीह और झूठे भविष्यवक्ता उठ खड़े होंगे और बड़े चिन्ह और अद्भुत काम दिखाएंगे कि यदि हो सके तो चुने हुओं को भी भरमा दे। പക്ഷെ ദൈവ മക്കൾ ഒരിക്കൽ പോലും തെറ്റിപ്പോകരുത്. ആമേൻ സ്തോത്രം. വൃതന്മാരെ വിശുദ്ധന്മാരെ പോലും തെറ്റിക്കുന്ന കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ബലത്തോടെ നിൽക്കുവാനായിട്ടിടയായിത്തീരണം. लेकिन परमेश्वर के लोगों को कभी धोखा नहीं खाना है। चुने हुए लोगों को और परमेश्वर के लोगों को धोखा देने की समय में भी हमें हमें अपने विश्वास में दृढ़ रहना है। ആമേൻ. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളെ, പലപ്പോഴും പിശാച് നമ്മെ തെറ്റിച്ചു കളയുന്ന ചില തന്ത്രങ്ങളിലേക്ക് നമ്മെ നയിക്കുമെങ്കിൽ ഇന്ന് രാവിലെ അത് തിരിച്ചറിഞ്ഞു വേണം ദൈവസന്നിധിയിൽ ദൈവമക്കളെ ഇരിക്കുവാൻ. और हमें आज के दिन ये जानकर हमें परमेश्वर की उपस्थिति में रहना है कि शैतान बहुत से कार्य करेंगे कि हमें परमेश्वर से दूर करे और हमें धोखा दे, भरमाए। ആമേൻ. ഒരു വാക്യം ഒന്ന് വായിക്കാം. രണ്ട് ഒന്ന് ആമേൻ. 2 കൊരിന്ത്യർ, 2 കൊരിന്ത്യർ chapter 11 verse 12-3. और हम एक वचन पढ़ेंगे, दूसरी कुरिन्थियों उसका 12वां अध्याय, उसका 11वां अध्याय, उसका 12वां पद। हमें वाइचो वाइचो परंतु जो मैं करता हूँ वही करता रहूंगा, कि जो लोग दाव ढूंढते हैं उन्हें मैं दाव पाने ना दूं, ताकि जिस बात में वह घमंड करते हैं उससे हमारे ही समय ठहरे। क्योंकि ऐसे लोग झूठे प्रेरित और छल से काम करने वाले और मसीह के प्रेरितों का रूप धारण करने वाले हैं, और यह कुछ अचंभे भी बात भी नहीं, अचंभ की बात भी नहीं, क्योंकि शैतान आप भी ज्योतिर्मय स्वर्गदूत का रूप धारण करता है। ആമേൻ. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ഇരിക്കുന്ന ദൈവമക്കളെ, ആമേൻ സ്തോത്രം, പിശാച് ആമേൻ നമ്മെ ഈ ദൈവകൃപയിൽ നിന്ന് നഷ്ടപ്പെടുത്തി കളയുവാൻ പല പദ്ധതികൾ ഒരുക്കുമ്പോൾ ഇന്ന് രാവിലെ അത് നഷ്ടമാക്കി കളയാറവണ്ണം ദൈവസന്നിധിയിൽ ബലത്തോടിരിപ്പാനായിട്ട് ദൈവത്തിന്റെ വചനം ഓർപ്പിക്കുക. और जब शैतान हमारे जीवन से, पर हम आनंद काल के जीवन को जो हमें मिला है उसको दूर करने के लिए जब शैतान कई कार्य और तंत्रों और चाल करते हैं, तो हमारे जीवन से हम भी आनंद काल का जीवन नाश ना हो, दूर ना हो, इससे और हमें इसमें बने रहना है। ആമേൻ. ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു എന്ന ഏക പുരുഷന് നമ്മളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു ആമേൻ സ്തോത്രം, ആമേൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും നിങ്ങളും എന്ന് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
और परमेश्वर का वचन कहता है कि मसीह जो एक पुरुष है उनके साथ हमारी जो कलीसिया है उसकी सगाई हुई है और हम उनके इंतजार में है करके परमेश्वर का वचन कहता है। वचन वचन के अनुसार प्रभु यीशु मसीह अपनी कलीसिया को लेने के लिए दोबारा शीघ्र आने वाला है करके परमेश्वर का वचन हमें सिखाती है। दैवत्तिन् स्तोत्रम् ഉപായത്താൽ लेकिन परमेश्वर का वचन हमें ये बताती है कि जिस प्रकार शैतान ने हव्वा को धोखा दिया उसी प्रकार हमारा जीवन में भी धोखा देने की प्रयत्न में लगा है करके वचन हमें सिखाती है। പറഞ്ഞു ഈ പഴം മാത്രം നിങ്ങൾ തിന്നരുത് എന്ന് ദൈവം അമ്മൻ ഹവ്വായോടും ആദാമിനോടും കൽപ്പിക്കുവാനായിട്ട് ഇടയായി തോന്നി. परम प्रधान परमेश्वर ने जब हव्वा और आदम की सृष्टि की उसके बाद उनसे कहा कि हर एक फल खा सकते हो इस फल से इस लेकिन इस फल को ना खाना करके उनको आज्ञा दिया। അമേൻ പക്ഷേ അമേ സ്തോത്ര പിശാച് തന്ത്രങ്ങളിൽ അവരുടെ അടുക്കൽ ചെന്നിട്ട് അമേ സ്തോത്ര പല ദിവസങ്ങൾ അമേ സ്തോത്രം കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടാണ് ഹവ്വായെ കൊണ്ട് ആ പഴം തിന്നിക്കുവാനായിട്ടിടയായി തീർന്നു. लेकिन शैतान अपने तंत्रों को लेकर हव्वा के पास गया। वो बहुत दिनों से व्यवस्था और कार्य कर एक दिन उसके सामने पहुंचा। അതുകൊണ്ട് ദൈവസന്നിധിയിൽ സ്വസ്ഥതയോടെ സമാധാനത്തോടെ ദൈവത്തോട് വസിപ്പാനായി ആഗ്രഹിച്ച ആ പ്രിയപ്പെട്ടവരെ ആ സ്ഥാനത്തു നിന്ന് ദൈവം പുറത്താക്കുവാനായിട്ടിടയായിട്ടു. और इसके इसके चलते जो परमेश्वर के संग रहने के लिए परमेश्वर ने वहां ठहराया था और उनकी इच्छा भी यही थी कि परमेश्वर के साथ रहे, लेकिन उनको परमेश्वर ने उस परिस्थिति से अलग किया करके हम जानते हैं। ആമേൻ. ദൈവത്തിന്റെ മക്കളെ പിശാച് തന്ത്രങ്ങൾ ഉപയോഗിച്ച് ദൈവിക സമാധാനവും ദൈവിക സ്വസ്ഥതയും നഷ്ടപ്പെടുത്തി കളഞ്ഞു. और शैतान ने अपने परमेश्वर के लोगों को परमेश्वर के संतानों को अपने चालों के द्वारा उनके जीवन से परमेश्वर की शांति और आशीष को दूर किया। ഇന്ന് രാവിലെ ദൈവസന്നിധി നമ്മൾ ഇരിക്കുമ്പോൾ ദൈവം തന്നിരിക്കുന്ന സന്തോഷവും സമാധാനവും അമേൻ അമേൻ വിലയേറിയ നന്മകളും നാം നഷ്ടമാക്കി കളയുവാനായിട്ടിടയായി തീരരുത്. इसलिए जब हम परमेश्वर की उपस्थिति में आज के दिन है परमेश्वर ने जो बहुमूल्य आनंद और शांति हमारे जीवन में दिया है उसको हमें नष्ट नहीं करना है। അമേൻ. അതുകൊണ്ടാണ് തിരുവചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു ഉദാഹരണം കൂടിയുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിനകത്ത് അമേ സ്തോത്രം വളരെ വിശദമായിട്ടൊരു വചനം വായിക്കുന്നു. എബ്രായർ ലേഖനം 12-ാം അധ്യായം അമേ സ്തോത്രം അതിന്റെ 15-ാമത്തെ വാക്യം 16-ാമത്തെ വാക്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ നിങ്ങൾ അഭക്തരായി തീരരുതെന്ന്. और एक उदाहरण हमें हम देख सकते हैं इब्रानियों की पत्री इसका 12वां अध्याय इसका 16 पद में, ऐसा ना हो कि कोई जन व्यभिचारी कष्ट एसाव की नाई अधर्मी हो जिसने एक बार के भोजन के बदले अपने पहलौठे होने का पद बेच डाला। അവിടെ പറഞ്ഞിരിക്കുന്നു അവൻ പിന്നത്തേതിൽ ആ അനുഗ്രഹം അനുഭവിക്കുവാനായിട്ട് കണ്ണീരോട് അപേക്ഷിച്ചിട്ടും അവൻ തള്ളപ്പെട്ടു, അവന് മാനസാന്തരത്തിന് ഇട കണ്ടില്ല എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. और वचन हमें दिखाती है बताता है कि उसके बाद ये कार्य होने के बाद उनने चाहा कि उसके जो पहलौठे के पास के जो आशीष को वह अनुभव करे, लेकिन उसके जीवन में वो कभी वह अनुभव नहीं कर पाया। അവന്റെ ജീവിതത്തിൽ ഒരു ഊൺ ഒരു ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടിയാണ് അവനുള്ള ഏറ്റവും വലിയ പദവിയെ അവൻ നഷ്ടമാക്കി और കളയുവാനായിട്ടിടയായി वो एक बार के भोजन के लिए अपने തീർന്നു. जो सबसे महत्वपूर्ण पदवी पद उसके जीवन में था उसको उसने बेच दिया। ഈ ലോകത്ത് വെച്ച് നീട്ടുന്ന ഏതെങ്കിലും ഒരു നന്മയുടെ പുറകെ ദൈവകൃപ നഷ്ടപ്പെടുത്തി കളയരുത്. इस संसार में मिलने वाले किसी भी बातों के लिए परमेश्वर के जो अनुग्रह है कृपा है उसको हमें नष्ट नहीं करना है। ഒരു വ്യക്തിക്ക് പോലും കിട്ടാത്ത ഒരു പ്രത്യേകമായ ദൈവകൃപയാ ഇന്ന് പകൽ എനിക്കും നിങ്ങൾക്ക് ദൈവം നൽകി തന്നിരിക്കുന്നത്. दूसरों को नहीं मिला एक इस प്रकार की अनुग्रह आशीष आज के दिन हमारे जीवन आपके और हमारे जीवन में प्रभु ने दिया हुआ है। നമ്മുടെ ചുറ്റുപാടും അനേക പ്രിയപ്പെട്ടവരുള്ളപ്പോൾ അവിടെ നിന്ന് ദൈവം ഒരു കൃപ തന്ന് നമ്മെ ഈ വാക്തത്വം തന്ന്
വിളിച്ചുപേർതിരിപ്പാനായിട്ടിടയായി संसार में बहुत लोग हैं, हमारे चारों ओर लोग अलग अलग लोग हैं, लेकिन उनके मध्य से हमें बुलाकर परमेश्वर ने ये आशीष हमारे जीवन में प्रदान किया है। തീർത്തു. ഇന്ന് രാവിലെ ദൈവസന്നിധിക്ക് और आप जो आज परमेश्वर की उपस्थिति में बैठे हैं वो विशेष जन है। और परमेश्वर के लिए सब अति प्रिय लोग आज परमेश्वर की उपस्थिति में बैठे हैं। നമ്മെ കുറിച്ച് നല്ലതുപോലെ അറിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് ഞാൻ നിങ്ങൾ ഇരിക്കുന്നത്. हमारे बारे में अच्छे से जानने वाले एक परमेश्वर की उपस्थिति में आज मैं और आप बैठे हैं। സാധാരണ ജീവിക്കുന്ന ഒരു ജീവിതം പോലെയല്ല, നിന്നെ പ്രത്യേകമായി ദൈവം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. साधारण जीवन नहीं है, लेकिन आपको विशेष तौर से प्रभु परमेश्वर प्रिय प्रेम करते हैं। മറ്റുള്ളവർ നശിച്ചു പോകുന്നത് പോലെ നീ നശിച്ചു പോകാൻ എന്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. जिस प്रकार अन्य लोग नाश हो जाते हैं, उस प्रकार प्रभु नहीं चाहते हैं कि आपके जीवन नाश हो जाए। നിന്നെ പോലെ കൂടെ നടന്ന അനേക പ്രിയപ്പെട്ടവർ തകർന്ന് തരിപ്പണമായപ്പോ ഇന്നും ദൈവം ഈ ഭൂമി നിർത്തി നിന്നെ ദൈവകൃപയെ നിർത്തിയിരിക്കുന്നതിന് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. आपके संग चलने വാലെ കൈ ലോക് നാശ് ഹോഗേ നഷ്ട ഹോഗേ ലേക്കിൻ ആപ്കോ ആജ് ഭി പരമേശ്വർ കേ പ്രേമ അനുഗ്രഹ മേ ഇസ്ലിയേ റഖേ ഹേ കി പരമേശ്വർ കാ ആപ്കേ ജീവൻ മേ വിശേഷ ഉദ്ദേശ്യ ഹേ। മറ്റുള്ളവർ അനുഭവിക്കാത്ത ദൈവിക സന്തോഷം നീ അനുഭവിക്കുന്നതിന്റെ കാരണം ഈ ദൈവകൃപയാണ്. അന്യ ലോക് ജോ ആനന്ദ് പരമേശ്വർ കാ ജോ ആനന്ദ് അനുഭവ് കർത്തേ ഹേ വോ ആനന്ദ് ആപ് അനുഭവ് ഇസ്ലിയേ കർത്തേ ആനന്ദ് നഹീ കർത്തേ ഹേ വോ ആപ് അനുഭവ് ഇസ്ലിയേ കർത്തേ ഹേ ക്യോൺകി ആപ്കേ ജീവൻ മേ പരമേശ്വർ കാ പ്രത്യേക ഉദ്ദേശ്യ ഹേ। ജീവിതത്തിനകത്ത് പ്രതിസന്ധി പ്രതികൂലം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇന്ന് രാവിലെയും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് ആനന്ദിക്കുന്നത് ദൈവത്തിന്റെ കൃപ അനുഭവിക്കുന്നത് കൊണ്ടാണ്. और पर हमारे जीवन में ऐसा नहीं है कि जीवन में क्लेश और संघर्ष नहीं है, लेकिन हम उसके बाद भी हम आनंद के साथ रहते हैं। उसका कारण है परमेश्वर का एक अनुग्रह हमारे जीवन में है। ജീവിതത്തിനകത്ത് കഷ്ടതയുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ തകർന്നു പോകാതിരിക്കുന്നത് ഈ ദൈവകൃപ നമ്മളിൽ വ്യാപരിക്കുന്നത് കൊണ്ടാണ്. हमारे जीवन में कष्ट और क्लेश है, लेकिन हम नष्ट नहीं होते हैं क्योंकि हमारे जीवन में परमेश्वर का अनुग्रह है। ആമേൻ. ഇത് നഷ്ടമാക്കി കളയരുതെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. और इसे हमें नष्ट നഹീ കർണ ഹേ കർക്കേ പരമേശ്വർ കാ വചൻ ഹമേ സ്മരൺ ദിലാതി ഹേ। ആമേൻ. ഇവിടെ പറഞ്ഞിരുന്ന യേശാവ് എന്ന് പറയുന്ന വ്യക്തി ഒരു ഊണിന് വേണ്ടിയാണ്, തന്റെ ഒരു നേരത്തെ വിശപ്പടക്കാൻ വേണ്ടിയാണ് തന്നിൽ നിർ അവൻ തന്നിൽ ഉണ്ടായിരുന്ന വലിയ അവൻ അവകാശത്തെ അവൻ നഷ്ടമാക്കി കളയുവാൻ ഇടയായി തീർന്നത്. और हम यहां देखते हैं ऐसा हो अपने एक समय के भूख को मिटाने के लिए अपनी सबसे बड़ी जो आशीष अपनी सबसे बड़ी पद को उसने बेच दिया। ആമേൻ. ചില ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ എനിക്കും നിങ്ങൾക്കും വന്നെന്നിരിക്കാം. ഈ ലോകം വെച്ച് നീട്ടുന്ന ചില നന്മയുടെ പുറകെ ദൈവത്തെ മറന്നു കളയരുത്. हमारे जीवन में कुछ कष्ट और क्लेश आते होंगे, लेकिन इस संसार हमें प्रदान करने वाले आशीषों के लिए अपने परमेश्वर को त्यागना नहीं है। അത് ഒരു ദിവസമോ ഒരു മാസത്തേക്കോ ഉള്ള ഒരു നന്മയായിരിക്കാം, പക്ഷെ നിന്റെ ജീവിതത്തിന്റെ ആനന്ദമായ ജീവിതത്തെ നീ നഷ്ടമാക്കി കളയരുത്. वो जो आशीष होगा वो मात्र एक दिन के लिए, एक महीने के लिए हो सकता है, लेकिन उसके लिए हमें अपने आनंद जीवन को हमें खोना नहीं है। വേട്ടയാടി അവൻ സ്തോത്രം മടങ്ങി വരുമ്പോൾ ക്ഷീണിതനായിരിക്കുന്ന യേശാവിന്റെ മുൻപിൽ അവൻ ഒരു ചെറിയ നല്ല പായസം കണ്ടപ്പോൾ അവന്റെ ജീവിതത്തിന്റെ സകലതും അവൻ മറന്നുപോകുവാൻ ഇടയായി തോന്നി. शिकार कर कर थक कर हार कर थक कर वापस आने वाले यशाव के सामने एक लोटा एक खीर को देकर वो अपना पद को भूल गया। ആമേൻ. അവന്റെ ജീവിതത്തിൽ അന്നേരത്തെ ഒരു വിഷയത്തിന് വേണ്ടി ഒരു പരിഹാരത്തിന് വേണ്ടിയാണ് അവൻ അവന്റെ ജ്യേഷ്ഠാവകാശം തന്റെ സഹോദരന് വിറ്റ് കളയുവാനിടയായി തീർന്നു. उसके जीवन के उस समय के जो चंद समय के लिए जो परेशानी थी उसको दूर करने के लिए उसने अपने पहलौठे के पद को अपने भाई के बेच दिया। ആമേൻ. തന്റെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയതായിരുന്ന ഒരു അനുഭവമാണ് ജ്യേഷ്ഠാവകാശം, അത് അവൻ അത് നഷ്ടമാക്കി കളയുവാനായിട്ടിടയായി തീർന്നു. उनके जीवन में जो सबसे महत्वपूर्ण जो अनुभव था, अपना पहलौठा का पद था, उसको उसने बेच दिया। ആ ജ്യേഷ്ഠാവകാശത്തിനകത്ത് വലിയ അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും നിറവേറിയിരുന്നപ്പോൾ അത് അവൻ ഓർത്തില്ല. ഒരു നേരത്തേക്ക് വേണ്ടി അവൻ അത് മറന്നു കളയുവാനായിട്ടിടയായി. जो पहलौटा पद है उसके जो पद है उसमें इतने आशीष और अनुग्रह थे, लेकिन उसको उसने जब बेचा उसने उसको नहीं जाना, लेकिन उसने अपना उस पद को बेच दिया। ഒരു ദിവസത്തെ ഒരു നേരത്തെ ചില പ്രതിസന്ധികളുടെ മധ്യത്തിൽ നിന്റെ യേശുവിനെ നീ തള്ളിപ്പറയുവാനായിട്ടിടയായി തീരരുത്.
कुछ समय की जो परेशानी है, क्लेश के मध्य में अपने परमेश्वर को हमें त्यागना नहीं है। ആമേൻ. നിനക്ക് തന്നിരിക്കുന്ന നിത്യജീവന്റെ വില എന്ന് പറയുന്നത് ലോകത്തൊരു മനുഷ്യനും തരാൻ കഴിയാത്തതാണ്. आपके जीवन में जो आनंद काल का जो जीवन, आनंद जीवन का जो आशीष मिला है, वो इस संसार में कोई भी आपको नहीं दे सकता। ഈ ലോകത്തിന്റെ എല്ലാ വിലയെക്കാളും ഏറ്റവും വിലയാണ് ഒരു വ്യക്തിയുടെ ജീവൻ, ആത്മാവെന്ന് പറയുന്നത്. संसार में हर एक लोगों के जीवन से महत्वपूर्ण जीवन है आत्मा का, एक आत्मा का जो कीमत है। ആമേൻ. ഈ ഭൂമിയുടെ വില മൊത്തം കൂടി ആമേൻ സ്തോത്രം ഒരാളുടെ പക്കൽ കൈവശമില്ല. इस संसार में हर एक बातों को, पूरे एक संसार का जो की मूल्य है, वो किसी भी व्यक्ति के जीवन में नहीं है या किसी के पास नहीं है। ആമേൻ. എന്നാൽ ഇന്ന് രാവിലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്റെ ആത്മാവിന്റെ വില എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള സകലത്തിലും ആമേൻ ഉയർന്നതാണ്. लेकिन परमेश्वर के उपस्थिति में आपके जो आत्मा का मूल्य है, वो इस पूरे संसार के मूल्य से भी बढ़कर है। അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഏറ്റവും വിലപ്പെട്ട വിശേഷമേറിയ ദൈവമക്കളാണെന്നുള്ള ഓർമ്മ വേണം നമ്മുടെ ജീവിതത്തിനകത്ത്. इसलिए जो आज परमेश्वर की उपस्थिति में जब बैठे हैं, आपको ये जानना है, स्मरण करना है कि आपकी जो मूल्य है वो आप बहुमूल्य है। ആമേൻ സ്തോത്രം. ആമേൻ. ആ മൂല്യത്തെ, ആ വലിയ വിലയേറിയ നന്മയെ നഷ്ടമാക്കരുതെന്നാണ് ഇന്ന് രാവിലത്തെ ദൈവത്തിന്റെ വചനത്തിന്റെ ദൂതെന്ന് പറയുന്നത്. और उस बहुമൂല്യ ആശിഷ് को, പ്രതിജ്ഞ को नाश नष्ट होने नहीं देना है। ये आज परमेश्വർ का वचन आपको बताता है। അമേൻ. അതുകൊണ്ടാണ് ദൈവത്തിന് സ്തോത്രം, ആ വിലയേറിയതായ നന്മയെ ഏശാവ് എന്ന് പറയുന്ന വ്യക്തി അമേൻ സ്തോത്രം ഒരു ദിവസം ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി നഷ്ടമാക്കി കളയുവാനായിട്ടിടയായത്. और उस आशीष जो आशीष है, वो पहलौटा है, जो पद की आशीष है, उसको एक समय के भोजन के लिए एसाव ने बेच दिया। അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അതുപോലെ നിങ്ങളായി തീരരുതെന്ന് ദൈവം നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. इसलिए परमेश्वर हमें पहले ही चेतावनी देते हैं कि हम उस प्रकार हमें हमारे जीवन में नहीं करना है। ആമേൻ. അതുകൊണ്ട് പിന്നെ അവൻ അതിന്റെ അനുഗ്രഹം പിന്നെയും ലഭിക്കാൻ ആഗ്രഹിച്ച് കണ്ണുനീരോട് അപേക്ഷിച്ചെങ്കിലും അവന് മടക്കി ലഭിക്കുവാനായിട്ടിടയായി തീർന്നില്ല. और उसके बाद वो पहलौटे के पद के जो आशीष है, उसके बाद वो प्राप्त करना चाहा आंसुओं के साथ, उसकी इच्छा की, लेकिन उसको कभी वापस नहीं मिला। ഇന്ന് രാവിലെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ദൈവസ്സനിൽ ഒരു ഉറപ്പ് പ്രാപിക്കണം. ഞാൻ എന്റെ യേശുവിന്റെ നാമത്തെ അവൻ അവൻ കളയുവാൻ ഞാൻ അനുവദിക്കത്തില്ല. എന്റെ നിത്യത നഷ്ടപ്പെടുത്തുവാൻ ഞാൻ അനുവദിക്കത്തില്ലെന്ന്. इसलिए आज के दिन ये वचन सुनने വാലെ പരമേശ്വർ के लोग ये निश्चय लेना है कि मेरे जीवन से उस आनंद काल के जीवन को नष्ट होने नहीं दूंगा, परमेश्वर का नाम मेरे जीवन से दूर होने നഹി ദൂംഗാ। എന്റെ ദൈവത്തിനും അമേൻ മഹത്വമല്ലാത്ത എന്റെ ദൈവത്തിന് ദുഷിക്കുന്ന ഒരു കാര്യത്തിലും ഞാൻ ഇടപെടത്തില്ലെന്ന് ദൈവസന്നിധി നാം തീരുമാനമെടുക്കുവാനിടയാകും. और हमें आप परमेश्वर की उपस्थिति में निश्चय लेना है कि परमेश्वर के हित के बाहर मैं कुछ भी नहीं करूंगा, परमेश्वर का नाम को लज्जित करने वाले किसी भी कार्य को मैं नहीं करूंगा। കാരണം ഇതിനു വേണ്ടി ജീവൻ കൊടുത്ത് അവസാന തുള്ളി രക്തം വരെ ഊറ്റി തന്ന് നമുക്ക് ഈ നിത്യത നൽകി തന്നിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. क्योंकि इसके लिए जान देकर, इसके लिए मूल्य देकर, अपने को जान, अपने जीवन देकर, अपने खून की आखिरी बूंद तक देकर हमें ये प्रदान करने वाला प्रभु यीशु मसीह है। ആമേൻ. ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആമേൻ ഗുണവാനു വേണ്ടി ചിലരൊക്കെ മരിക്കു വന്നിരിക്കാം, പക്ഷേ ആമേൻ പാപികളായി ആമേൻ സ്തോത്രം ഒരു നീതിമാന്മാർക്ക് വേണ്ടി ആരും ഒരു മരിക്കത്തില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. और परमेश्वर का वचन हमें ये बताता है, हो सकता है कोई दूसरे एक अच्छे व्यक्ति के लिए और एक विद्वान व्यक्ति के लिए अपना जान दे दे, लेकिन पाप और दोष में रहने वाले पापियों के लिए और दोषियों के लिए कोई अपना जीवन को नहीं देंगे। ആമേൻ സ്തോത്രം. ഇന്ന് രാവിലെ ഒരുപക്ഷെ നമ്മെ സഹായിക്കുന്നവർക്ക് വേണ്ടി, നമ്മൾക്ക് വേണ്ടി ചില സഹായങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം കൊടുക്കാനൊക്കെ നാം ഒരുപക്ഷെ തയ്യാറായെന്നിരിക്കാം. हो सकता है हमें सहायता करने വാലോ के लिए, हमारे लिए कार्य करने वालों के लिए हो सकता है कि हम अपने जान देने के लिए तैयार हो जाए। ആമേൻ. പക്ഷേ ആമേൻ ദോഷികളായവർക്ക് വേണ്ടി, ആർക്കും വേണ്ടാത്തവർക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുവാൻ ആരും തയ്യാറാകത്തില്ല. लेकिन दोषियों के लिए, सबसे त्यागे हुए लोगों, सभीओं से त्यागा हुआ लोगों के लिए अपना जान देने के लिए कोई भी तैयार नहीं होते। എന്നാൽ അഭക്തരും ശത്രുക്കളും ദ്രോഹികളുമായിരുന്ന നമുക്ക് വേണ്ടി
യേശു തന്റെ ജീവൻ തരുവാനായിട്ട് ഇടയായി തീർന്നു. लेकिन भक्तिहीन रोगी लोगों के लिए लोग जो हम थे हमारे लिए प्रभु यीशु मसीह ने अपने जान दे दिया। പാപത്തിന്റെ പടുകുഴിയിൽ നിന്ന് കർത്താവ് നമ്മെ വിടുവിച്ച് നിത്യമായ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരുവാനായിട്ട് ഇടയായിത്തീർന്നു. പാപ കി ജോ ഗഡ്ഢേ സേ ഹമേ നിക്കാൽ കർ അനന്തകാൽ കി അനുഭവ കി ഓർ പരമേശ്വർ ഹമേ ലേക്കേ ആയേ। അമേൻ. ഈ ലോകത്തിൽ ദൈവത്തിന് സ്തോത്രം. അമേ സ്തോത്രം. ഒന്നുമില്ലാത്ത അനുഭവത്തിൽ നിന്ന് ദൈവം ആരെങ്കിലും നമ്മെ ഉയർത്തിയാൽ അവരോട് നാം ദിനംതോറും നന്ദിയുള്ളവരായി തീരുവാനായിട്ട് ഇടയായിത്തീരാം. इस संसार में यदि कोई हमें अनंत जो एक गड्ढे से अगर निकालता है, एक निज परिस्थिति से हमें छुड़ाता है, तो हम हर समय उसके उनसे आनंदित और धन्यवाद करते रहेंगे। അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഇരിക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത് നാം തകർച്ചയിൽ ഇരുന്നപ്പോൾ, ആർക്കും നമ്മെ വിടുവിപ്പാൻ കഴിയാതിരുന്നപ്പോൾ, നാം നിത്യമായ നരകത്തിലേക്ക് പോകുവാനായി വിധിക്കപ്പെട്ടപ്പോൾ, അവിടെ നിന്ന് തന്റെ ജീവൻ തന്ന് നമ്മളെ നിത്യരാജ്യത്തിന്റെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ ദൈവം പദ്ധതിയിട്ടെങ്കിൽ ഇന്ന് രാവിലെ നന്ദിയുള്ള ഹൃദയത്തോട് ദൈവസന്നിധിപ്പാൻ ഇടയാകും. इसलिए जब हमारे जीवन में भी हम सबसे नीचे परिस्थिति में थे, दुखी क्लेश कष्ट की परिस्थितियों के मध्य में थे, लेकिन वहां से परमेश्वर ने हमें छुड़ाया, अपनी जान देकर हमें आनंद काल के जीवन का अनुभव अगर हमें प्रदान किया है, हमें कितना परमेश्वर को धन्यवाद देना है। ഇന്ന് രാവിലെ സന്തോഷമുള്ളവർ അവരുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിപ്പാനായിട്ട് ഇടയായി തീരണം. आज के दिन जिनके जी जो आनंदित है वो अपने हाथों को उठाकर परमेश्वर का धन्यवाद करें। ആമേൻ. ഞാൻ ഒരു ദൈവത്തിന്റെ പൈതലാണ്. നിത്യത എന്റെ ദൈവം എനിക്ക് നൽകി തന്നിരിക്കുകയാ. ഞാൻ വിശേഷപ്പെട്ട ഒരു ദൈവ പൈതലാണെന്ന്. और मैं परमेश्वर का संतान हूँ और आनंद काल का जीवन परमेश्वर ने मुझे प्रदान किया है, और मैं विशेष परमेश्वर के संतान हूँ करके कितने लोग विश्वास करते हैं। ഇന്ന് രാവിലെ ദൈവത്തിന്റെ വചനം പറയുന്നത് നഷ്ടമാക്കരുത്, ജീവിതത്തിൽ അത് നഷ്ടമാക്കി കളയരുത്. परमेश्वर का वचन कहता है नष्ट नहीं करना है, नाश होने नहीं देना है। പക്ഷെ ഇന്ന് രാവിലെ ഏതെങ്കിലും ഒരു നന്മയ്ക്ക് വേണ്ടി, ഈ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു അനുഗ്രഹത്തിനു വേണ്ടി നിന്റെ നിത്യത നീ നഷ്ടപ്പെടുത്തി കളയരുതെന്ന് ദൈവം വ്യക്തമായി ഇന്ന് പകൽ നമ്മളോട് വ്യാമേ വചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. लेकिन परमेश्वर का वचन हमें ये स्पष्ट रूप से बताता है कि संसार के किसी भी आशीष के लिए, संसार के किसी भी अनुग्रह के लिए हम आनंद काल के जीवन को नाश होने ना दें। അമേൻ. ദൈവത്തിന്റെ തിരുവചനത്തിനകത്ത് ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അമേൻ. അമേൻ സ്തോത്രം. നാബോത്ത് എന്ന് പറയുന്ന ഒരു ഇസ്രായേൽ, ഒരു ദൈവത്തിന്റെ പൈതലിനെ പറ്റി ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. परमेश्वर के वचन में नाबोत नाम के परमेश्वर के एक संतान के बारे में बताता है। അമേ സ്തോത്രം. ആ അദ്ദേഹത്തിന് അമേൻ അവന്റെ പിതാവ് കൊടുത്തിരുന്ന ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. उसके पास उसके पिता के द्वारा दिया गया एक उसके पिता के द्वारा दिया गया एक अंगूर की बारी थी। അമേ സ്തോത്രം. ആ തോട്ടത്തിനടുത്ത് തന്നെ ആയിരുന്നു അമേ സ്തോത്രം ആ രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ അമേൻ കൊട്ടാരമായ ആഹാബ് എന്ന് പറയുന്ന രാജാവിന്റെ കൊട്ടാരം. और उस बारी के किनारे में और करीब ही उस राज्य को राज करने वाले आहाब का राजमहल था। അമേൻ. ആ രാജാവിന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ഈ മനുഷ്യന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കി തീർക്കണമെന്നുള്ള ഒരു ചിന്ത ആ രാജാവിന്റെ ഹൃദയത്തിൽ വന്നു. उस राजा के अंदर एक इच्छा हुई कि इसकी जो दाख की बारी है उसको एक अलग प्रकार की अलग खेती के लिए इस्तेमाल किया जाए। അമേൻ സ്തോത്രം. തനിക്കുള്ളതായ വലിയ അനേകരെ സന്തോഷിപ്പിക്കുന്ന, രസിപ്പിക്കുന്ന അമേൻ മുന്തിരിത്തോട്ടത്തിന്റെ അനുഭവത്തിൽ നിന്ന് വെറും ചീരത്തോട്ടമാക്കി ആ അവകാശത്തെ മാറ്റണമെന്ന് രാജാവ് ഹൃദയത്തിൽ ചിന്തിപ്പാൻ ഇടയായി. और राजा ने इसमें सोचा कि उसके जीवन में जो दाख की बारी है, दाख जो सबको आनंद दिलाती है, सबको आशीष आनंद दिलाती है, उससे हटाकर मात्र एक सब्जी जो है उसके समान उसके जो उस खेत को बदलना है या उस बगीचे को बदलना है करके उस राजा के मन में चिंता आई। ആമേൻ. ഈ വിവരം നാബാത്ത് എന്ന് പറയുന്ന വ്യക്തിയോട് രാജാവ് പറഞ്ഞെങ്കിലും ആദത്തി കൊടുക്കുവാൻ ആ മനുഷ്യൻ തയ്യാറായില്ല. और उसकी ये जो इच्छा है राजा ने उस व्यक्ति नाबूद करके व्यक्ति को प्रकट किया, लेकिन वो तैयार नहीं हुआ कि अपने दाख की बारी दे दे। എന്റെ പിതാക്കന്മാർ തന്ന അവകാശമാണ്, ആ അവകാശത്തെ ഞാൻ ഒരിക്കലും നഷ്ടമാക്കുവാൻ തയ്യാറല്ലെന്ന് ആ വ്യക്തി പറയുവാനായിട്ടിടയായി തോന്നുന്നു.
ये मेरे पिता पूर्वजों के द्वारा दिया हुआ आशीष है, मैं ये नष्ट करने के लिए तैयार नहीं हूं, करके उस व्यक्ति ने कहा। ചോദിച്ചത് രാജാവാണെങ്കിലും ആ വ്യക്തി തന്റെ അവകാശം കൊടുക്കുവാൻ തയ്യാറായില്ല. भले ये सवाल, ये जो इच्छा राजा ने प्रकट किया हो, लेकिन अपने जो संपत्ति है, अपना जो भाग है, वो देने के लिए व्यक्ति तैयार नहीं हुआ। ഇന്ന് രാവിലെ ദൈവസ്ഥൻ ഇരിക്കുന്ന ദൈവവൈതലെ ചോദിക്കുന്നത് രാജാവാണെങ്കിലും ദൈവത്തിന് ഹിതമല്ലാത്തത് ഞാൻ തവിട്ട് തരത്തില്ലെന്ന് ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ തീരുമാനമെടുപ്പാനിടയാകണം. हो सकते हैं आपसे पूछने वाला राजा क्यों ना हो, लेकिन आज ये निर्णय ले ले कि हमारे जीवन से हम परमेश्वर के हित के अनुसार, हित के बिना कुछ भी कार्य नहीं करेंगे। ഈ അവകാശം എന്ന് പറയുന്നത് നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ല, അതിനുവേണ്ടി ജീവൻ കൊടുക്കണം വേണ്ടി വന്നാലും ദൈവികമായ വാഗ്ദത്തം അവൻ നിത്യജീവൻ നഷ്ടമാക്കി കളയരുതെന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ये जो आशीष है वो व्यर्थ करने के लिए नहीं है, उसके लिए जीवन भी देना पड़े, उसको व्यर्थ और नष्ट होने नहीं देना है। ആമേൻ. ആ നാബാത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് തന്റെ ജീവൻ നഷ്ടമാക്കി കളയുവാൻ ഇടയായി തീർന്നു, എങ്കിലും തന്റെ അവകാശം അവൻ വിട്ടുകളഞ്ഞില്ല. वो नाबोत जो व्यक्ति है, उसको अपना जान देना पड़ा, जान खोना पड़ा, लेकिन वो अपने जो आशीष उसने पाया है, अनुग्रह पाया, उसको उसने नहीं खोया। ഇന്ന് രാവിലെ ദൈവസ്ഥൻ ഇരിക്കുന്ന ദൈവമക്കൾ ഒരു കാര്യം ദൈവസ്ഥനെ തീരുമാനിക്കുക, എന്റെ ദൈവം എനിക്ക് തന്ന വാഗ്ദത്തമായ നിത്യജീവനെ ഞാൻ നഷ്ടമാക്കി കളയത്തില്ല. आज परमेश्वर की उपस्थिति में बैठने वाले परमेश्वर के लोग ये निर्णय ले ले कि हम परमेश्वर ने जो आशीष, जो मेरे जीवन में अनंत काल का जीवन दिया है, उसको मैं नाश होने नहीं दूंगा। ഇന്ന് രാവിലെ തന്നെ നമ്മളെ തന്റെ ദൈവകരങ്ങളിൽ ഒന്ന് സമർപ്പിക്കുവാൻ ഇടയായി തീരട്ടെ. आज के दिनों में अपने आप को परमेश्वर के हाथों में समर्पित करें। അമേൻ. ദൈവം എനിക്ക് തന്ന ഈ നിത്യജീവന്റെ നന്മ, ഞാൻ അതിന്റെ സന്തോഷം അനുഭവിക്കുവാൻ എന്നെ ദൈവം സഹായിക്കണമേ. मेरे जीवन में परमेश्वर ने जो आनंद काल की आशीष दिया है, उसको अनुभव करने के लिए मेरे जीवन में अनुभव देना परमेश्वर, आशीष देना ഈ परमेश्वर। നന്മ നഷ്ടമായി പോകുവാൻ എന്റെ ജീവിതത്തിൽ ദൈവം ഇടയാകരുത്, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഇടയാകട്ടെ. ये आशीष हमारे जीवन से नष्ट होने के लिए कार्य ना हो करके हम परमेश्वर से प्रार्थना करें। ജീവിതത്തിന്റെ പ്രതിസന്ധികളുടെ മധ്യത്തിലും പ്രതികൂലങ്ങളുടെ മധ്യത്തിലും എനിക്കൊരു പ്രത്യാശയുണ്ട്, എനിക്കൊരു കർത്താവ് നിത്യജീവൻ തന്നിട്ടുണ്ടെന്നുള്ള പ്രത്യാശയോട് ജീവിപ്പാൻ ദൈവമേ നീ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. और परमेश्वर हमारे जीवन में इस प्रतिकूल परिस्थितियों के बीच में, कष्ट परिस्थितियों के बीच में भी हमें परमेश्वर ने अनंत काल का जीवन दिया है, उस आशा के साथ हम जीवन को आगे बढ़ाए। നമ്മുടെ കർത്താവ് വരുന്നു, വേഗം വരുന്നു, വരുന്നെങ്കിൽ നാം നിത്യതയിൽ കാണപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. प्रभु परमेश्वर हमारा प्रभु यीशु मसीह शीघ्र आने वाला है, अगर वो आते हैं तो हम आनंद काल के जीवन में मिले, या हम मिले करके मैं आशा करता हूँ। ആമേൻ. ഇന്ന് രാവിലെ ദൈവം നമുക്ക് അതിനുള്ള എല്ലാ ദൈവകൃപയും തന്ന് ദൈവം നമ്മെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും തന്ന അവസരം തന്നെ और इस प്रकार हमें एक आनंद जीवन प्रवेश करने के लिए प्रभु हमारे जीवन में आशीष और अनुग्रह प्रदान करे, ऐसी मैं प्रार्थना करता हूँ। और समय दिया हुआ सभी परमेश्वर के दास और लोगों को, परमेश्वर के दास को मैं धन्यवाद देना चाहता हूँ। ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രഭു हमें बहुत ऐसी आशीष दे। ആമേൻ. आमेन। സംഗീത ആഗെ ലീഡിംഗ് കരോ. സംഗീത. പ്രൈസ് പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രഭുക്കോ ധന്യവാദ്. സ്തുതി കർത്തേ ഹൈ. സുന്ദർ വചൻ കേ ദ്വാര ആപ്നെ ആശിഷ് പായ. വിശേഷ പ്രഭു കേ ദാസ് കോ ധന്യവാദ് ദേതേ ഹൈ. അനുവാദ് കിയ ഹുവ പ്രിയ ജോയൽ കോ ഭി धन्यवाद देते हैं. प्रेज़ द लॉर्ड. मेरे प्यारों, हमने सुना है हमें परमेश्वर ने जो आनंद जीवन दिया है, इस आनंद जीवन को हमें नष्ट नहीं करना है. जीवन में कितने भी संघर्ष आए, परेशानी आए, परंतु हम इस आनंद जीवन को कभी नष्ट नहीं करना. आइए अपने जीवन को हम समर्पण करेंगे. हमारे बीच में प्रभु का दास आफ्ताब हिल प्रार्थना में अगुवाई करेंगे. प्रेज़ द लॉर्ड. प्रेज़ द लॉर्ड. प्रार्थना करेंगे. आफ्ताब हिल प्रार्थना में अगुवाई करेंगे. हालेलुया. प्रेज़ जीसस. हालेलुया. हालेलुया. ईशा बाबा बारी से तेरा शुक्र करते
आज की गर्दन, आज के खूबसूरत तेरे कलाम देते हैं खुदावंद, जो तेरे बंदा के वसीला से हमने सीखा है, जो तेरे खादम के वसीला से हमने सीखा है खुदावंद, तेरे कलाम एक एक जान बदन रूह के लिए आज के कोशिशें बदल जाए, बहुत से लोगों के हालात बदल जाए यीशु के नाम से। ओ खुदावंद तू अपना हाथ बढ़ा दे, एक जान बदन रूह पर अपने हाथ को बढ़ा दे यीशु, ताकि खुदावंद तेरे लोग और ज्यादा तुझ में बढ़ते जाएं यीशु, कसरत की बरकत पाए तुझ में खुदावंद, तेरे नाम को जलाल दे, तेरा शुक्र हो खुदावन। हालात कैसे भी हो, हम कभी भी हैं खुदावन तुझसे जुदा ना हो पा खुदा, खुदावन हमारी जिंदगियों के अंदर है खुदावन, हर तरह के हालात को बदलने की कुदरत तू रखता है मेरे खुदावन, क्योंकि तू खुदावन किसी तरह के हालात में भी हमें नहीं छोड़ता, तू हमारे साथ रहता है तेरा शुक्र, तू हमारे हालात को बदल देता है, तू हमारी जिंदगियों को बदल देता है, तू मुश्किल को हमारी जिंदगियों से निकाल देता है, हम तेरा शुक्र करते हैं क्योंकि तेरे जैसा कोई नहीं है खुदावन, तू अजीम है मेरे यीशु, तू अजीम है मेरे मसीहा, क्योंकि तू ही छुड़ाने वाला, निजात देने वाला है, तू ही बरकत देने वाला है, तेरा शुक्र खुदावन हम शुरुआत हो, ताकि हम सब तेरे नाम को इज्जत और जलाल देते रहें, तेरा शुक्र खुदावन, तेरे कादम के लिए तेरा शुक्र करते हैं खुदावन, तूने अपने बंदा को खुदावन कसरत से इस्तेमाल किया खुदावन, तूने अपने बंदा को बरकत दी ताकि वो तेरे लोगों के साथ तेरे कलाम को बांट सके, तेरे मुंह की बातों को शेयर कर सके खुदावन, तेरा शुक्र करता हूँ। और बाकी जितने भी है खुदावन बहन भाई इस खुदावन सभा में मौजूद है, इन सबके साथ हो खुदावन खुदा, ताकि हम सब मिलकर तुझे जलाल देते रहें, तेरा शुक्र हो खुदावन, ये खुदावन रफाकत ये शराकत हमेशा कायम रहे पा खुदा, और तुझे जलाल मिलता रहे, तेरा शुक्र हो, तेरा शुक्र करता हूँ खुदावन इस खूबसूरत रफाकत के लिए पा खुदा, और खुदावन तेरे तमाम खादमों के लिए तेरा शुक्र करता हूँ खुदावन, हम सबके साथ हो। मैं ईमान रखता हूँ कि आज सुबह तूने हमारी दुआ को सुना और जवाब दिया है, क्योंकि तू हमेशा हमारी दुआओं को सुनता और जवाब देता है, तेरा शुक्र हो यीशु के अजीम